സ്നേഹം നിറഞ്ഞവരെ, വിവിധങ്ങളായ അധ്വാനവും ഭാരവും നിമിത്തം വലയുന്ന നാം ഓരോരുത്തർക്കുമുള്ള ആശ്വാസമാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക. തിരുവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അധ്വാനവും ഭാരവും മനുഷ്യൻ്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട പ്രയത്നങ്ങളെയും പോരാട്ടങ്ങളെയും സൂചിപ്പിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നതനുസരിച്ച് അധ്വാനം, ജോലി എന്നിവ തിന്മ ചെയ്ത ആദത്തിന് ദൈവം നൽകുന്ന ശിക്ഷയാണ്. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ഭൂമി മുഴുവനും കീഴടക്കുവാനും അവനോട് കൽപ്പിച്ചിരുന്നു. ഏദൻ തോട്ടം കൃഷി ചെയ്ത് സംരക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി എന്ന് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായവും വിവരിക്കുന്നു. പാപം ലോകത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ജോലി നൽകപ്പെട്ടിരുന്നു എന്നത് അതിനാൽ തന്നെ വ്യക്തമാണ്. ജോലി അതൊരിക്കലും പാപത്തിന്റെ ഫലമല്ല. ജോലി ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഭാഗമാണ്. തോട്ടം കൃഷി ചെയ്യുന്നതിനും പരിപാലിക്കുന്നതിനും അവിടുന്ന് മനുഷ്യനെ ഏൽപ്പിക്കുക വഴി സൃഷ്ടിയുടെ കാര്യനിർവഹണവും അവിടുന്ന് മനുഷ്യനെ ഏൽപ്പിക്കുന്നു. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിന്റെ 2427-ാം ഖണ്ഡികയിൽ മനുഷ്യന്റെ ജോലി ഒരു കടമയും ദൈവത്തിന്റെ സൃഷ്ടിപരമായ പ്രവർത്തനത്തിലുള്ള പങ്കാളിത്തവും ആണെന്ന് ഊന്നിപ്പറയുന്നു. അതിജീവനത്തിനുള്ള ഉപാധി മാത്രമല്ല അധ്വാനം, ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകുവാനുള്ള മാർഗം കൂടിയാണ് അധ്വാനം. ജോലി, അധ്വാനം എന്നിവ മനുഷ്യന്റെ വീഴ്ചയുടെ പശ്ചാത്തലത്തിൽ പോലും ശിക്ഷയല്ല, മറിച്ച് ദൈവിക പദ്ധതിയോടുള്ള സഹകരണത്തിന്റെ മാർഗമാണെന്ന് സഭ പഠിപ്പിക്കുന്നു. സ്വന്തം കാര്യം നിർവഹിക്കുന്നതിന് മാത്രമല്ല അയൽക്കാരുടെയും സമൂഹത്തിന്റെയും ഉന്നമനത്തിനും ക്ഷേമത്തിനും സംഭാവന നൽകുന്നതിന് ജോലി ആവശ്യമാണെന്ന് വിശുദ്ധ ജോൺ പോൾ 2-ാം മാർപ്പാപ്പ ഊന്നിപ്പറയുന്നു. അധ്വാനം ദൈവത്തോട് ചേർന്നുകൊണ്ടാകുമ്പോൾ കൂടുതൽ അനുഗ്രഹപൂർണമാകും. ജോലി മനുഷ്യന്റെ മഹത്വം പ്രകടിപ്പിക്കുന്നതിനുള്ള മാർഗമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് കുടുംബം രൂപീകരിക്കുന്നതിനും പരിപാലിക്കുന്നതിനും ജോലി ആവശ്യമാണ്. മനുഷ്യന്റെ പൊതുനന്മയ്ക്ക് സംഭാവന നൽകുന്നതിനും അധ്വാനവും തൊഴിലും ആവശ്യമാണ്. നമ്മുടെ തൊഴിൽ എന്തുതന്നെയായിരുന്നാലും അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. ജീവിതത്തിൽ ദൈവത്തിന്റെ സ്വഭാവം പ്രകടമാക്കുന്നതിനുള്ള അവസരമാണ് നമ്മുടെ വിവിധങ്ങളായ തൊഴിലുകൾ. അതുകൊണ്ട് ജോലി ഒരിക്കലും ഭാരമല്ല, ദൈവത്തെ പ്രകടമാക്കുന്നതിനുള്ള അവസരമാണ്. അതുകൊണ്ട് നമ്മുടെ ജോലിയെ വിശുദ്ധ വിളിയായി സ്വീകരിക്കാം. അതുവഴി ദൈവത്തിന്റെ മഹത്വം പ്രകടമാക്കണം. അധ്വാനവും ജോലിയും ഭാരമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആശ്വാസം പകരുന്നതിനായി കർത്താവ് നമ്മെ വിളിക്കുന്നത്? ഒരു വ്യക്തിയെ സംബന്ധിച്ച് ജോലി ആയിരിക്കുകയില്ല അത് പൂർത്തിയാക്കുവാനുള്ള ശ്രമമായിരിക്കാം ഭാരം എന്നത്. അധ്വാനം ആവശ്യമായി വരുമ്പോൾ അത് അവന് ഭാരമായി തോന്നാം. പൂർത്തിയാക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ കേൾക്കുന്ന ശകാരങ്ങൾ ഭാരമായി തോന്നാം. ഇങ്ങനെ പലവിധത്തിലുള്ള സമ്മർദ്ദങ്ങളും ഭാരങ്ങളും താങ്ങാനാകാതെ ബുദ്ധിമുട്ടുന്നവരോടാണ് യേശു അരുളി ചെയ്യുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക. അനുദിനം വിശുദ്ധ കുർബാനയായി ആശ്വാസം പകരുവാനായി നമ്മെയും കാത്തിരിക്കുന്ന ഈശോയുടെ തിരുസന്നിധിയിൽ നമുക്കണയാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണം.